ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടക്കൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ എവിടെ നോക്കിയാലും ടൂണാപ്പിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട രണ്ട് അപ്ലിക്കേഷനാണ്, ഒന്ന് ടൂണാപ്പും അതുപോലെ ഒന്ന് പിക്സാർട്ടും. അപ്പോൾ ടൂണാപ്പിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് റിസ്ക് ആണ്. അതിലും വെരി ഈസിയാണ് ടൂണാപ്പിൽ ആദ്യം ചെയ്തിട്ട് പിന്നെ പിക്സാർട്ടിൽ കൊടുന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കുറേ കളർഫുള്ളായിട്ട് പച്ച, നീല, ഇപ്പം മഞ്ഞ, അങ്ങനെ കുറച്ച് കളറുകളുണ്ട്. പല കളറും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ കുട്ടികളുടെ ഫോട്ടോ, കപ്പിൾസിൻ്റെ ഫോട്ടോ, പലതരം ഫോട്ടോസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കുറേ ഫോട്ടോസ് എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ ഷിഹാബ് കോട്ടകൾ ഷെയർ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഒന്ന് രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുന്നത്. അത് ഗൂഗിൾ വഴി ഡൗൺലോഡ് ചെയ്താൽ മതി. കുറേ ആളുകൾ ഡൗൺലോഡ് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഡൗൺലോഡ് ആവും, നിങ്ങൾ വെരി ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയില്ല എന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇനി അറിയാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റും ചെയ്ത് തരാം. അപ്പോൾ ഇന്നലെ മുതൽ ഇതന്നെയാണ് പരിപാടി. ഓക്കെ, അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൊടുക്കാൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഈ പിക്സാർട്ട് ആൻഡ് ടൂണാപ്പ് ആണ് വേണ്ടത്. ആദ്യം ടൂണാപ്പിൽ പോവാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു ഫോട്ടോ എടുക്കുക. എൻ്റെ ഒരു ഫോട്ടോ തന്നെ എടുത്തു. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഹെഡിലോട്ട് മാറി വരും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നമ്മൾ നോർമൽ ഫോട്ടോയിൽ നിന്ന് കാർട്ടൂൺ ഫോട്ടോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പെട്ടെന്നാവും. അപ്പോൾ ഇപ്പോൾ ഉള്ള കുറേ ആളുകളുടെ സംശയം എന്താ വെച്ചാൽ, ഇങ്ങനെ വരുമ്പോൾ ഇത് പൈസ കൊടുക്കണമല്ലോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഈ അടിഭാഗം നമ്മൾ ഒന്നും നോക്കണ്ട. ഈ മുകളിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്, ഈ റൈറ്റ് സൈഡിൽ കോർണറിൽ. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പരസ്യം വരും. ആ പരസ്യം എന്ത് ചെയ്യാണ്ട് റിമൂവ് ചെയ്തിട്ട് ഇവിടെ കുറേ ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർഫുള്ളൊക്കെ ഒന്ന് മാറ്റാം. ഓക്കെ, കളറൊക്കെ മാറ്റി മോഡലുകളാക്കണം. ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു പിക്ചർ മാത്രം നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കളർഫുള്ളാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അഥവാ ഇനി നിങ്ങൾക്ക് വേണ്ടത് വേറൊരു ഹെഡ് കൊണ്ടേ വെക്കുമ്പോൾ നമുക്ക് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ അപ്ലൈ എന്നുള്ളത് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇവിടുന്ന് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലോട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ അപ്ലിക്കേഷൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇതിൻ്റെ ടൂണാപ്പിൽ ഇതിൽ ഇവിടെ വാട്ടർമാർക്ക് ഉണ്ട്. ഈ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പിക്സാർട്ടിൽ പോയി നോക്കാം. അപ്പോൾ ഇനി പിക്സാർട്ട്, ഈ പിക്സാർട്ടും ടൂണാപ്പും എല്ലാം പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് പിക്സാർട്ട് എല്ലാം. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തു. പിക്സാർട്ട് ഓപ്പൺ ചെയ്ത പാടെ തന്നെ താഴെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇവിടെ ഓൾ ഫോട്ടോസ് ഉണ്ട് മുകളിൽ. അതിൽ നിന്ന് ആദ്യം നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് എടുക്കണം. ആ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് വെക്കാം, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ യെല്ലോ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിവിടെ ആഡ് ഫോട്ടോ എടുക്കാം. ആഡ് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെഡ് തിരഞ്ഞെടുക്കുക. ഇവിടെ കുറേ ഹെഡുണ്ട്, കുട്ടികളുടെയുണ്ട്, അതുപോലെ കപ്പിൾസിൻ്റെ ഉണ്ട്, കുക്കിൻ്റെ ഉണ്ട്, അങ്ങനെ ലേഡീസ് കാര്യങ്ങൾ, സാരിയിൽ, അങ്ങനെ പലതരത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ നോർമലായിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. സാധാരണ ഉണ്ടായിരുന്ന തന്നെ എടുക്കാം, എല്ലാവർക്കും അറിയുന്നൊരു സംഭവം യെല്ലോ. ഈ യെല്ലോ തന്നെ ഞാനിത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഓക്കെ കൊടുക്കുക. ഇവിടെ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഇത് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് വലുതാക്കുക. വലുതാക്കിയിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മളുടെ തല, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഹെഡ് കൊണ്ടിട്ടുണ്ട്. ഇതെടുത്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് രണ്ട് മൂന്നാമത്തെ ഓപ്ഷനായ ക്രോപ്പ് എടുത്തിട്ട് ഈ ടൂണാപ്പ് എന്നുള്ളതിൻ്റെ ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കുക. ഈ തല മാത്രമാക്കി എടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇനി ഇതൊന്നുകൂടി എടുത്തിട്ട് സെലക്ട് ചെയ്യുക. വീണ്ടും ഇവിടെ കട്ടൗട്ട് ഉണ്ട്. ഈ കട്ടൗട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഔട്ട്ലൈൻ ഉണ്ട്. ഔട്ട്ലൈൻ വഴി ഇങ്ങനെ നിങ്ങൾക്ക് സൈഡിൽ കൂടി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. അതിനെക്കാട്ടി നല്ലത് ഈ സെലക്ട് എടുത്തിട്ട് ഒന്നാമത്തത് ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ടായിട്ട് വരും. എന്നിട്ട് സേവ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ ഈ എറൈസർ എടുത്തിട്ട് ഈ കോളറിൻ്റെ ഭാഗം, ഷർട്ടിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ മായ്ച്ച് കളയാം. ഓക്കെ,
അതിങ്ങനെ കൈകൊണ്ട് മായ്ച്ച് കളയാം. വെരി ഈസിയാണ്. ഇങ്ങനെ മായ്ച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചെറുതാക്കി കൊടുത്തിട്ട് നമ്മൾ ഇവിടെ സെറ്റാക്കി കൊടുക്കുക. ഫോട്ടോസ് ഇങ്ങനെ കുറച്ച് ചെറുതാക്കിയിട്ടും പല തരത്തിലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ട, വെരി ഈസിയാണ്, വെരി ഈസി. ഇതിപ്പോൾ ട്രെൻഡാണല്ലോ. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ഫേസും അതുപോലെ ബോഡി, ഈ നമ്മളെ ഫേസിൻ്റെ കളറും ബോഡീൻ്റെ കളറും സെപ്പറേറ്റ് അല്ലേ. അപ്പോൾ ഒന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒരേപോലെ വരുന്ന പോലെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് ബോഡിക്കും ആ ഫോട്ടോയിലുള്ള ആളുടെ ആ കയ്യിനുള്ള അതേപോലെ ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നെ ക്രോപ്പും ടൂൾസ് എന്നുണ്ട്. ഈ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ഇതിൽ അഡ്ജസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് മൂന്നാമത്തെ ലൈനിൽ, മൂന്നാമത്തത്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4 അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. കണ്ട, ഇപ്പോൾ ഈ കളറായി, പിങ്കായി, ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മളെ ഫേസും ഇതടക്കം കളർ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ആദ്യം തന്നെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇതെന്തായാലും നമ്മുടെ സേവ് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോ ഈ കളറിൽ സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ എഡിറ്റ് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം കളർ മാറ്റുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ എഡിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കളർ മാറ്റുമ്പോൾ മൊത്തം ബോഡി അടക്കം കളർ മാറും. അപ്പോൾ ഈ പ്ലെയിൻ ആദ്യം നമ്മൾ പിക്സാർട്ടിൽ കൊടുത്തിട്ട് ഈ ടൂൾസ് എടുത്തിട്ട് മൂന്നാമത്തെ ലൈനിൽ മൂന്നാമത്തത് എടുക്കുക, അഡ്ജസ്റ്റ് എന്നുള്ളത് എടുക്കുക. എന്നിട്ട് ഇവിടെ 1, 2, 3, 4 അഞ്ചാമത്തെ ഈ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ കളർ മാറ്റുക. നമുക്കിപ്പോൾ റെഡാണോ വേണമെന്നുണ്ട്, റെഡിലോട്ട് മാറ്റുക. പിങ്ക്, അതുപോലെ ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ബ്ലൂ ഡാർക്ക് ബ്ലൂ, അങ്ങനെ എല്ലാം ഉണ്ട്. അതുപോലെ പച്ച, ഏതാണോ വേണ്ടത് എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ പിക്ചറുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് ഓക്കെ കൊടുത്തു. ഇനിയിപ്പോൾ കുട്ടികളത് കാണിച്ചു തരാം അടിപൊളിയായിട്ട് ചെയ്യുന്നത്. ആഡ് ഫോട്ടോ കൊടുക്കുക. നേരത്തെ കാണിച്ചതൊരു ബോയ് അല്ലേ, അപ്പോൾ നമ്മൾ കുട്ടീൻ്റെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പിക്ചർ എടുത്തു, ഓക്കെ കൊടുത്തു. ഇത് വലുതാക്കി അതിൻ്റെ ഈ പിക്ചറിന് മുകളിലൊരു ബ്ലാക്ക് കാണുന്നുണ്ട്. അത് ഈ അറേസർ എടുത്തിട്ട് മായ്ച്ച് കളഞ്ഞാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ മേലോട്ട് നമ്മളൊരു ഹെഡ് കൊണ്ടുവരാം. ഇവിടെ നേരത്തെ എടുത്ത് വെച്ചതുണ്ടായിരുന്നു, ഒരു മിനിറ്റ് നോക്കട്ടെ. എന്തായാലും ഈ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാത് ഇപ്പോൾ തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതെടുത്തതിന് ശേഷം ഈ കട്ടൗട്ട് എടുത്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മായ്ച്ച് കളയാം. എന്നിട്ട് കുറച്ച് വലുതാക്കിയിട്ട് എറൈസർ എടുത്തിട്ട് ആ റെഡ് ഷർട്ടിൻ്റെ ഭാഗം കൊണ്ട് ഒഴിവാക്കുക. കണ്ടാ, ഓക്കെ കൊടുക്കുക. ഫോട്ടോ ഇവിടെ വെക്കുക. ഇനിയിപ്പോൾ ഈ ചെരിഞ്ഞ് ഇരിക്കൊണ്ട് ഈ ഫോട്ടോ അതുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ചെരിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് നമുക്കൊന്ന് ഇതുപോലെ ബോഡി കളറും ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് വീഡിയോ. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത്. എൻ്റെ ചാനലെടുക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഞാൻ ഷിഹാബ് കോട്ടക്കൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കളൊക്കെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പരസ്യമൊന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കാർട്ടൂൺ എഡിറ്റ് മലയാളം, ടൂണാപ്പ് ആൻഡ് പിക്സാർട്ട്, ഈ രണ്ട് ഇത്, ഈ ഇമേജ് ഡൗൺലോഡ് ലിങ്ക് ഇതൊന്നും ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് പോകുന്നത് ഗൂഗിളിലോട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് പിക്ചേഴ്സ് തരുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് 6 പിക്ചറുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വേണ്ടത് ഈ റെഡ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. നേരെ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഈ 3 ഡോട്ടിൻ്റെ തൊട്ടടുത്ത്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡായി. എന്താ ഡൗൺലോഡിങ് നമ്മുടെ ഗാലറിയിൽ വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ ഡൗൺലോഡിങ്ങിൻ്റെ. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ പിക്ചറും കാര്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ഷിഹാബ് കോട്ടക്കല്ല് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ പിക്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക എല്ലാവരും.
അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ ബൈ.